ഹലോ, വെൽക്കം ടു ഫറാ ഷ്രീംസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലെ യൂറോപ്പിലാണ്. അതെ, യൂറോപ്പിൽ നല്ല അടിപൊളി യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതുപോലെ ഈ സ്ഥലം ഫുള്ളായിട്ട് അവർ ചെയ്തിരിക്കുന്നത് യൂറോപ്പ് സ്റ്റൈലിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള ടൈമിലാണ് എത്തിയിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആവുക. ഇത് നല്ലൊരു അടിപൊളി കിടിലൻ സ്ഥലമാണ് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള പ്ലേസാണ്. ഈ പ്ലേസിൻ്റെ പേര് റിവർലാൻഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കയറുന്ന എൻട്രൻസിലായിട്ട് ഇതാ ഇവിടെ വലുതാക്കിയിട്ട് റിവർലാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് പോവാം. ഇതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ഓപ്പൺ സ്പേസാണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ്. ഇപ്പൊ ഇതേ ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതേ കയറുന്ന സമയത്ത് ഇവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സൗണ്ടില്. പിന്നെ ഇവിടെ കയറുന്ന സമയത്ത് ഫസ്റ്റ് കാണാൻ പറ്റുന്ന തന്നെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. പിന്നെ ഇതേ കണ്ടില്ലേ, ഇവിടത്തെ അകത്തായിട്ട് ചെറിയൊരു വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഐറിഷ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു ചെറിയ പോണ്ട് ഉണ്ട്. അപ്പോൾ കാറ്റിനനുസരിച്ചിട്ടാണ് ഈ വീലിംഗ് ഇങ്ങനെ തിരിയുന്നത്. പണ്ട് കാലത്തൊക്കെ വെള്ളം തേവാനും ഇതുപോലത്തെ സാധനമാണല്ലോ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതാ ഈ ഭാഗത്ത് നെറ്റ് കെട്ടിയിട്ട് അതിൽ കുറേ പൂട്ടുകൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂറോപ്പിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഇതാ ഇവിടെ വലിയൊരു മരമുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ താഴത്ത്. പിന്നെ ചില ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പഴയതാണെന്ന്. പക്ഷെ അവർ ആ ഒരു ടൈപ്പിലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നടക്കുന്ന വഴിയടക്കം നല്ലൊരു യൂറോപ്യൻ സ്റ്റൈലിലാണ്. കംപ്ലീറ്റ് യൂറോപ്പ് തന്നെയാണ്, ഒരു കൊച്ചു യൂറോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇക്കിയും മക്കളും കൂടി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതാ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാ വെച്ചിട്ട്. എല്ലാ ഭാഗത്തും ഇതാ ഇതുപോലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മ്യൂസിക്കുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് നല്ല ഭംഗിയുള്ള വലുപ്പമുള്ളൊരു പോണ്ടാണ്. നേരത്തെ കണ്ടതിനേക്കാളും നല്ല വലുപ്പമുണ്ട്. ഇതിന് മേലെ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇനി ബ്രിഡ്ജ് ഒന്ന് കയറി നോക്കാം. പിന്നെ ഇതാ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. മോളും മോനൊക്കെ ഇതാ പപ്പ പറയുന്നതിനനുസരിച്ച് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരു ചട്ടിയില് വള്ളി പോലത്തെ ഒരു ചെടി പടർത്തിയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതും ഒരു സ്റ്റൈലായിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഞങ്ങളിനി നടക്കുന്നത് ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ആയിട്ട് ഒരു ടാക്സി പോണുണ്ട്. അപ്പോൾ അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ ടാക്സി യൂസ് ചെയ്യാം. ആ ടാക്സി സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്, ഈന്തപ്പനയുണ്ട്. പിന്നെ ഇതേ
കറ്റാർവാഴയുടെ ഒരുപാട് ചെടികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഇപ്പോൾ കാണാനൊന്നും കിട്ടില്ല. ഇവിടെ ഒരുപാട് കറ്റാർവാഴയുടെ ചെടികളുണ്ട്, അതുപോലെ കടലാസ് പൂക്കളുണ്ട്. പിന്നെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കൂടാതെ ദാ ഈ ഭാഗത്തായിട്ട് ഈ കാണുന്നത് കംപ്ലീറ്റും വേപ്പ് മരങ്ങളാണ്. അങ്ങനെ ദേ ഞങ്ങളിതപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്തെത്തി. ഇത് ബ്രിഡ്ജ് എന്നുള്ള വ്യൂ ആണ്. വലിയ തിരക്കൊന്നുമില്ല, അങ്ങനെ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് ആൾക്കാർ പോകണം. കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്. ഞങ്ങളത് ആ ബ്രിഡ്ജ് നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ചെറിയൊരു യൂറോപ്പ് ആയതുകൊണ്ട് യൂറോപ്പിലേക്ക് വന്ന ഒരു ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ അതായത് ക്ഷീണിച്ചു, ഭക്ഷണത്തിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പം ഇനി ഭക്ഷണം കഴിക്കാൻ പോകാം. മോളിവിടെ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ പാർക്കിങ്ങിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭക്ഷണം കഴിക്കാനാണ് പോകണമെന്ന്. അപ്പോൾ പോണ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല നാടൻ സദ്യയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിലാണ് പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.